Hi all, welcome to Nala's Mom. ഒരു ഈസി സമ്മർ ഫ്രോക്ക് ഡിസൈനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞു ഫ്രോക്കാണ്. 6 മന്ത് ഓൾഡ് ബേബിക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 60 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളൊരു തുണിയാണ്. അതായത് 22 ഇഞ്ച് ലെങ്ത്. അത് 4 മടക്കിട്ടതിന് ശേഷം നമുക്ക് ഷോൾഡർ ഇവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോള് നമുക്ക് 3.5 ഇഞ്ച് എടുത്താൽ തന്നെ ധാരാളം ഉണ്ടാവും. അത് നമുക്ക് മാർക്ക് ചെയ്യാം. മിസ് ജസ്റ്റ് ഇളവ് ഷോൾഡർ ലെങ്ത്തിനേക്കാളും 2 ഇഞ്ച് കൂടുതലെടുത്ത് നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്താം. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. രണ്ട് സൈഡിലും മാർക്ക് ചെയ്യാം. ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 13 ഇഞ്ചാണ്. അതിനുശേഷം ഈ അറ്റത്ത് നമുക്ക് ഒരു 1.5 ഇഞ്ച് കയറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അത് നമുക്കൊന്ന് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഈ സൈഡും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇനി നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പീസ് നമുക്ക് ടോട്ടല് 12 ഇഞ്ചുണ്ട്. ഇത് നമുക്ക് 4 ഇഞ്ച് വീതിയുള്ള 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അടിഭാഗത്ത് ഫ്രില്ലിന് യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് കൈ വെക്കാൻ വേണ്ടിയിട്ട്, കൈയിനുള്ള വള്ളി ഉണ്ടല്ലോ ഷോൾഡർക്കുള്ള, അതിനു വേണ്ടിയിട്ടാണ് 1 പീസ്. 2 പീസ് നമുക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഫ്രില്ലിന് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ലൈനിങ് കട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച സെയിം പീസ് എടുത്തിട്ട് അതിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. 1 ഇഞ്ച് മെയിൻ പീസിനേക്കാളും 1 ഇഞ്ച് കുറവായിട്ട്. ഇനി നമുക്ക് ആം ഹോളും ഈ സൈഡും ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ഈ മെയിൻ പീസ് 1 ഇഞ്ച് നമുക്ക് കയറ്റി പിടിക്കാം. എന്നിട്ട് നമുക്ക് അടിഭാഗത്തും അതുപോലെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ലൈനിങ്ങിനോട് നല്ല ഭാഗം ഫേസ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് വെച്ചിട്ട് ഈ ആം ഹോൾ തൊട്ട് ഒരു ആം ഹോൾ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമുക്കതുപോലെ ചെയ്തെടുക്കാം. ഒരു ആം ഹോൾ തൊട്ട് അടുത്ത ആം ഹോൾ വരെ. അതിനുശേഷം നമ്മുടെ സ്റ്റിച്ചിൽ തട്ടാത്ത വിധത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. ഈ എഡ്ജിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. സ്റ്റിച്ചിൽ തട്ടാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കിത് നല്ല വശം ഫ്രണ്ടിലോട്ട് വരുന്ന വിധത്തിൽ തുണി മറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവർ സബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗം ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ ലൈനിങ് മാറ്റി വെച്ചതിന് ശേഷം ഉള്ളിലെ ലെയറാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതേപോലെ അത് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് മാറ്റി പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ലൈനിങ്ങും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 ലെയറായിട്ട് കിട്ടും ലൈനിങ് വേറെ. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈനിങ്ങിൽ
നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് മൂന്ന് പീസ് ഉണ്ടല്ലോ, അതിൽ രണ്ട് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരറ്റം നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ല വശം ബാക്കിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ തുണി വെച്ചതിന് ശേഷം നമുക്ക് സെൻറ്റർ ഇതുപോലെ കുത്തിയിട്ട് ചെറിയ ചെറിയ ഫ്രില്ല് വെച്ചിട്ട് നമുക്കിതിലോണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മേലത്തെ ഭാഗത്ത് വേണമെങ്കിൽ മേലത്തെ ലെയറിൽ ലെയ്സ് വെച്ച് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പീസും കൂടെ ബാക്കിയുണ്ടല്ലേ, അത് 4 ഇഞ്ച് വീതിയല്ലേ, അത് നമുക്ക് 2 ഇഞ്ച് വീതിയിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ രണ്ടറ്റം ബാക്ക് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. റോൾഡ് ഹെം ചെയ്താലും മതി കേട്ടോ, ഞാനിവിടെ റോൾഡ് ഹെം ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ രണ്ട് പീസിൽ നിന്നും നമ്മുടെ ഫ്രോക്കിൻ്റെ ഈ ഭാഗത്തുള്ള ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. രണ്ട് പീസിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ നമുക്കൊരു 4.5 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ഇലാസ്റ്റിക് വേണം. വീതി കുറഞ്ഞ ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4.5 ഇഞ്ചിൽ രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഇതുപോലെ വലിച്ചു പിടിച്ചത് 1 ഇഞ്ച് താഴ്ത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒരുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ പീസ് എടുത്തിട്ട് ഇലാസ്റ്റിക്കിൻ്റെ മേലെ കൂടെ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ആം ഹോൾ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത്ത് ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ അളന്നെടുക്കാം. ഇത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 6.5 ഇഞ്ച്, 6.5 ഇഞ്ചിൻ്റെ ഡബിള് 13 ഇഞ്ച്. നമ്മൾ അങ്ങനെ 13 ഇഞ്ചിൽ 2 ഇലാസ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ സ്ട്രെപ്പിൽ നമുക്ക് ഇലാസ്റ്റിക്ക് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം ഈ ആം ഹോളിൻ്റെ ഈ അറ്റം തൊട്ടിട്ട് നമുക്ക് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കിലും അതുപോലെ തന്നെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീവ്സ് ഇങ്ങനെ കിട്ടും. ഞാനിതിൽ കുഞ്ഞു റിബൺ റോസൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടെ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.